എല്ലാവർക്കും ഒരു ഹായ്. അപ്പോൾ ഇന്നാണ് പോകുന്നത് ബാറ്റിൽ ത്രുദഹാൻ എന്നാണ് വിസരസിൻ്റെ എപ്പിസോഡ് 60. ഓക്കെ, അപ്പോൾ എപ്പിസോഡിൻ്റെ ആദ്യം തന്നെ ശിവനുണർന്ന മാസ്റ്ററിനെ 2 വർഷം കഴിഞ്ഞ് കണ്ടതിൽ സന്തോഷം. അവൻ സുഖമില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ, അത് എന്നാൽ നീ ഒരുപാട് കഷ്ടപ്പെട്ട് മാസ്റ്ററിന് രസിക്കുന്നതൊന്നുമല്ല എന്നപോലെ തിരികെ ക്യൂൻ മെഡസ് എന്ന് പറയുമ്പോൾ ക്യൂൻ മെഡസ് അവിടെ നിന്ന് പോയി. അപ്പോൾ മാസ്റ്റർ എന്നെ ഒട്ടും പ്രതീക്ഷിച്ചില്ല. സാരോഹ്യം പൈത്തണമായിട്ട് ക്യൂൻ മെഡസ് സോൺ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്ത്. ഇപ്പോൾ അവളുടെ സ്ട്രെങ്ത് എന്നത് വളരെ കൂടുതലാണ്. എനിക്ക് പോലും പറ്റിയില്ലെന്ന് വരാം എന്ന് പറയുമ്പോൾ കൈലിന് അത് തന്നെ കുഴപ്പമില്ലായി. 1 വർഷത്തെ എഗ്രിമെൻ്റ് ഉണ്ട്, അത് കഴിഞ്ഞ് ഒന്നും ചെയ്യില്ല. ഇത് കൈലിന് സിയോൻ ക്യൂൻമെഡസയ്ക്ക് പേരിട്ടു എന്നത് പറയുമ്പോൾ നീ കുറച്ച് കൂടുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്, ക്യൂൻമെഡസ ഡേഞ്ചറാണ് എങ്കിലും നിനക്ക് ഹെൽപ്ഫുള്ളാണ്, വേണമെങ്കിൽ ആവശ്യമായ പിൽസ് അതുണ്ടാക്കി തരാട എന്ന് മാസ്റ്റർ. അത് കഴിഞ്ഞ് അവൻ ഫാളൻ ഹാർട്ട് അത് റീഫൈൻ ചെയ്തു എന്ന് പറയുന്നുണ്ട്. മാസ്റ്ററാണെങ്കിൽ നീ ഡിസപ്പോയിൻമെൻറ്റ് ചെയ്തില്ല, അതുപോലെ തന്നെ ആ ദ്രോഹിയെക്കുറിച്ച് പറയാനുണ്ട് എന്ന് ഹാൻഫങ്ങിനെ കൊന്നത് അതെല്ലാം പറയണ. മാസ്റ്ററിനും ഒരു ചെറിയ സങ്കടമുണ്ട്, കാരണം സ്റ്റുഡൻ്റ് ആയിരുന്നല്ലോ, എങ്കിലും നീ ചെയ്തത് നന്നായിട എന്ന് പറയുവാണ് അവൻ്റെ വിധി. അതാണ് ഷിയോനോട് നന്ദി പറയുന്നത്. എന്നാൽ ഹാൻഫങ്ങിനെ കൊന്ന ടൈമിൽ ഒരു സോൾ ഹാളിൽ നിന്നുള്ള ഒരാൾ വന്നിരുന്നു. അത് കേട്ട് മാസ്റ്റർ ഷോക്കായി പോയി. ഒരാൾ വന്നു വന്നു എങ്കിൽ ഹാൻഫങ് മരിച്ചിട്ടില്ല, അവനവർ റിവൈവ് ചെയ്യണമെന്നാണെന്ന് ചോദിക്കുമ്പോൾ അത് എന്താ പ്രശ്നം, ഹാൻഫങ് വഴി ഷിയോൻ്റെ ഉള്ളിലെ മാസ്റ്റർ ഉണ്ട് എന്നവർക്ക് മനസ്സിലാകും, അല്ലെങ്കിൽ മനസ്സിലായി കാണണം. കാരണം ഹാൻഫങ്ങുമായിട്ട് സോൾ ഹാളിന് എന്തോ ബന്ധമുണ്ടായിരുന്നെന്ന് ഇപ്പോഴാണ് അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ സൂക്ഷിക്കണം എന്ന് പറയുകയാണ്. അവനും വരാൻ വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. അവൻ്റെ അച്ഛനുമായിട്ട് റിലേറ്റഡ് സോൾ ഹാൾ ഉണ്ടല്ലോ. അത് കഴിഞ്ഞ് മാസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ഹാൻഫങ്ങിനെ ആ പ്രൊട്ടക്റ്റർ കൊണ്ടുപോവുകയാണ്. ഹാൻഫങ് പറയുന്നുണ്ട് എനിക്ക് സോൾ ഹാളിൻ്റെ മൂക്കുമായിട്ട് പരിചയമുണ്ട് എന്ന് പറയുമ്പോൾ അത് കിട്ട് നല്ലൊരു അടി വെച്ച് കൊടുക്കുന്നുണ്ട്. കാരണം മോബു എന്നത് സോൾ ഹാളിലെ ഒരു പ്രധാനപ്പെട്ട ഒരാളാണ്. അപ്പൊ സത്യമാണ് പറയുന്നത് അവന്റെ മാസ്റ്ററിനെ കൊല്ലാനായിട്ട് ഹെൽപ്പ് ചെയ്തത് മോബുവാണ് എന്ന് പറയുമ്പോൾ കൊള്ളാം എന്ന് പറഞ്ഞിട്ട്, ഇനി നീ പറയുന്ന വല്ല കള്ളത്തരമാണെങ്കിൽ ഈ നിന്റെ മരണം പോലും ഇതിലായിരുന്നു നല്ലത് എന്ന് പറയും എന്ന് പറഞ്ഞ് വരച്ച് അഴിച്ച് കൊണ്ടുപോവുകയാണ്. അത് കഴിഞ്ഞ് മാസ്റ്ററിനെ ആ മെർജ് ചെയ്ത ഗ്ലേസർഡ് ലോട്ടസ് ഫ്ലെയിം അത് കാണിക്കുന്നത്. മാസ്റ്റർ ഇങ്ങനെ ഒന്ന് കണ്ട അതിശയമാണ്. ഇത് മതി മാസ്റ്ററിൻ്റെ ബോഡി ആയിട്ട് മെർജ് ചെയ്യുന്നതിന് ആവശ്യം. ഇനി എന്തൊക്കെയാണ് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അത് കിട്ടാൻ വളരെ പാടാണ്. അക്കൗണ്ട് റീജിയനിൽ കിട്ടാത്തതോ അതത്ര എളുപ്പമല്ല. ശിവൻ്റെ മുഖം പാടുന്നതുണ്ട് ശരി പറയാം. 1 8th ടയർ സ്പില്ലായ ബോൺ ബ്ലഡിങ് സ്മെൽറ്റിംഗ് പില്ല്, 2 level 7 ബീസ്റ്റിൻ്റെ എസെൻസ് ബ്ലഡ്, അത് കിട്ടണമെങ്കിൽ 1 Dowsong level ബീസ്റ്റിനെ കൊല്ലണം. 1 Dowsong level ബീസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ക്യൂൻമെഡസ്സര ആ ലെവൽ വരും. 3rd ഡൗസോങ് ലെവലുള്ള സ്കെലിട്ടണം, ഇത്ര മാത്രം മതി എന്ന് പറഞ്ഞിട്ട് പുതിയ ബോഡി ആയിട്ട് മെർജാകാൻ ഇത് മതി, ഇങ്ങനെ എനിക്ക് എൻ്റെ മുഴുവൻ സ്ട്രെങ്ത് അതെനിക്ക് തിരികെ കിട്ടും, ഇത് കിട്ടാൻ വളരെ പാടാണ് എന്ന് പറഞ്ഞ് ശിവനാക്കുമ്പോൾ 3 അത് കെട്ട് കിളിപോയി. കാരണം അവൻ്റെ ഇപ്പോഴത്തെ ലെവൽ വെച്ച് നടക്കില്ല. എങ്കിലും ഒരു ആത്മവിശ്വാസത്തോടെ ഞാൻ 3 എങ്ങനെ ചെയ്യലും, ഏത് വഴിയിലായി ഞാൻ ഒപ്പിക്കും. അത് കേട്ട് മാസ്റ്ററിന് ഹാപ്പി. മാസ്റ്ററിന് ബോഡി കിട്ടിയ മുഴുവൻ സ്ട്രെങ്ത് അത് തിരികെ കിട്ടും. അങ്ങനെയെങ്കിൽ അവൻ്റെ ഗേൾഫ്രണ്ടിൻ്റെ ക്ലാനിലേക്ക് പോയാൽ അവരെന്നെ റെസ്പെക്ട് ചെയ്യും. ചെയ്യാനാണെങ്കിൽ അതിന് അവർ ഡൗസങ്ങായവരെ റെസ്പെക്ട് ചെയ്യും. ഈ ഡൗസങ് എന്ന് പറയുമ്പോൾ മറന്നുപോയി, ഡൗസൈൻ്റെ ആയിരുന്നു എന്തോ. അവനോട് നീ വരുന്നാൾ അവളുടെ ബോയ് ഫ്രണ്ടിന് യോഗ്യതയുണ്ട് എന്ന് അവർ തന്നെ മനസ്സിലാകും. അപ്പോഴാണ് ലൈഫ് എക്സ്പെൻസീവ് പിൽസ് ആ സ്ക്രോളും ആ പിൽസും കൊടുക്കുന്നത്. ഇത് സെക്കൻഡ് ബ്രദറിന് കിട്ടിയതാണെന്ന് പറയുമ്പോൾ അത് കഴിച്ചെന്ന് മാത്രം പറയരുത്. അവനെ കൊന്നുവെന്ന് വിചാരിച്ച് അതിൻ്റെ റിവഞ്ച് ചെയ്യാനായിട്ട് ഇത് കഴിച്ചു. ഇനി 1 മാത്രമേ ആയുസുള്ളൂ. അത് കേട്ട് നീ നിൻ്റെ ഫാമിലിക്ക് എന്തൊരു എടുത്തുകാട്ടമാണ്, ഇതിന് വല്ല സൊല്യൂഷൻ ഉണ്ടോ എന്ന് മാത്രം പറയുമ്പോൾ ഒന്ന് ആലോചിച്ചിട്ട് റിസ്ക് ആണെങ്കിലും ഞാൻ നോക്കട്ടെ. അവന് ഹാപ്പി, അവനോട് റിസ്ക് എടുക്കാനായിട്ട് പറഞ്ഞു. അവൻ്റെ ടീച്ചറായി പോയി എന്നിരുന്ന ചവിട്ട് കൂട്ടായിരുന്നു എന്ന പോലെ. അത് കഴിഞ്ഞ് മറ്റേ ഓൾഡ് കൂസൂമ ടൈവ് അവരെയാണ് കാണിക്കുന്നത്. അവർ സംസാരിക്കുന്നത് ശിവനെ പറ്റിയാണ്. അവൻ വന്നതുകൊണ്ടാണ് ശിവ സിറ്റ് ഫെങ് സിറ്റി ആധിപത്യം സ്ഥാപിച്ചത്, ഇല്ലായിരുന്നെങ്കിൽ അവർക്ക് പിടിക്കാമായിരുന്നു. എന്നാൽ അവനെ 3 കാണുന്നില്ല. ഇനി ബ്ലാക്ക് കോർണർ റീജിയൻ എന്തെങ്കിലും സംഭവിച്ചു, ടോക്കിംഗ് ഇല്ലാതായോ എന്നൊക്കെ പറയുവാണ് സുമൈ. ഒരു കാര്യം മനസ്സിലാക്കാം, അവരെ നൻപാൻ കഴിയില്ല. ഷിയോൻ്റെ പിന്നെ ട്രെയിനിങ് ചെയ്ത് കൾട്ടിവേഷനൊക്കെ ചെയ്ത് മുഴുവൻ സ്ട്രെങ്തും ടോക്കിയൊക്കെ തിരികെ എടുത്തു. അതിൻ്റെ ഷോ ഓഫ് അവനവിടെ നിൽക്കുമ്പോൾ മാസ്റ്റർ വന്നിട്ട് മുഴുവൻ റിക്കവറായില്ലേ, ഇനി എന്താണെന്ന് ചോദിക്കുമ്പോൾ ജിയാമ എംപയർ അവിടെ വന്നിട്ട് അവിടെ നിന്നും വന്നിട്ട് 3 എന്ന് മാസ്റ്റർ. പിന്നെ 3 ആദ്യ 3 നളൻ ഫാമിലിയെ അപമാനിച്ച് അവരെ അപമാനിച്ച് അതിൻ്റെ റിവഞ്ച് അത് കഴിഞ്ഞു. അടുത്ത 3 എല്ലാ സെറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കി, അതിൻ്റെ റിവഞ്ച് അത് തുടങ്ങാൻ പോകുന്നു. ഇപ്രാവശ്യം ഒരു മിസ്റ്റേക്കും ഉണ്ടാകാൻ പാടില്ല. അടുത്ത 2 കഴിയുമ്പോൾ എന്നൊക്കെ പറയുകയാണ് മാസ്റ്റർ. ഓക്കെ, അത് കഴിഞ്ഞ് ആ 3 ഷിയോലിയുടെ അടുത്ത് വന്നിട്ട് എല്ലാ സെറ്റിനെതിരെ വാറ നടത്താൻ നമ്മളെ വിളിച്ച് നല്ല ഓഫർ തന്നു. എന്നാൽ ഇപ്പോൾ ഒരു കാര്യം പറയുന്നില്ല ഷിയോയിൻ. അവനെ കണ്ടിട്ട് 3 അവനെ ഇവിടെ പുറത്തുനിന്നുള്ള ആയതുകൊണ്ട് തന്നെയും ഇത്
പ്ലാക്വാമ്പ റീജിയനാണ് അവനെല്ലാം പറ്റിയാൽ ഒരു ടോക്കിങ് കാണാതെയും പോകാം എന്ന് പറയുമ്പോഴാണ് ശിവ ഞാൻ വരുന്നത്. എന്താണ് എന്നെ കുറിച്ചൊരു ചർച്ച എന്ന് പറയുവാനാണ്. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പറയാനായിട്ട് പറയുമ്പോൾ അവൻ ജീവനോട് ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഒന്നുമില്ല, വാറിനെ പറ്റിയാണ്. അതിന് ശിവൻ 2 മാസം കഴിഞ്ഞ് പോകും. അന്ന് തന്നെ അവറിന് എമ്പറർപ്പ് ഇല്ലാതെ തരും. അവരോക്കെ എന്ന് പറഞ്ഞ് പോയി. ശിവലോകത്തിൻ്റെ നേരെ ടെൻഷൻ അടുപ്പിച്ച് ശിവലോട് 2 മാസം കഴിഞ്ഞ് ജിയാം എമ്പറിലേക്ക് പോകുമെന്ന് പറയുമ്പോൾ അവനുമൊക്കെ അവൻ അതിനായിട്ടാണ് കാത്തിരിക്കുകയും എന്നുമല്ല ഇന്നർക്കോട്ട് പോയിട്ട് കാര്യം പറഞ്ഞിട്ട് വരാം എന്ന് പറഞ്ഞ് അവർ പോകുന്നു. പിന്നെ ശിയോയനും ക്യൂനുമെഡൂസയും വരുമ്പോൾ അവിടെ ഉള്ളവരാണ് ഇതാരുടെ എത്ര ബ്യൂട്ടിഫുള്ളായി കേൾ. കൂടെ ഉള്ളത് പാൻകെറ്റിലിരുള്ള ശിയോയനാണല്ലോ, അവനെന്താ ഇവളുടെ കൂടെ എന്നൊക്കെ പറഞ്ഞ് കമൻറ്റുമാണ്. പിന്നെ നോക്കണ്ട അറിയാലോ എന്ന് പറയുമ്പോൾ ഒറ്റ പോക്ക് അവന് പറയുകയും എൽഡർ ക്യൂവാൻ അവിടെ നിൽക്കുമ്പോൾ അങ്ങോട്ട് വരുന്നു. ക്യൂൻമേഡൂസെ കണ്ടൊന്ന് ഷോക്കായെങ്കിലും പേടിക്കണ്ട, നമ്മുടെ പ്രശ്നം സോൾവ് ആക്കി എന്ന പോലെ ക്യൂൻമേഡൂസ പോയി. ശിയോയനോട് നീ ഒരുപാട് ടെൻഷനാക്കി, അവൻ വന്നത് ജിയാ മെമ്പറിലേക്ക് പോകുന്നു, അതുകൊണ്ട് തന്നെ സിയോ സൈക്കിനെ നോക്കാൻ വേണ്ടി ഹെൽപ്പിന് വന്നതാണ്. എൽഡർ ക്യൂവാനെ സമ്മതിച്ചു. ജിയാനൻ അക്കാഡമി വലിയൊരു അക്കാഡമിയാണ്, പല റീജിയണിൽ നിന്നുള്ളവരും വരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ അവർക്ക് ഡയറക്റ്റ് കയറി ഹെൽപ്പ് ചെയ്യാൻ കഴിയില്ല എന്ന് പറയുമ്പോയും കുഴപ്പമില്ല, ഇത്രയൊക്കെ ചെയ്തത് തന്നെ വലിയ ഉപകാരമാണ്. എൽഡർ ക്യൂവാൻ അവനോട് യുൻഷൻ ഡവസോങ്ങിന് സ്ട്രോങ് ആയതാണ്, എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ അത് നിന്റെ ജീവൻ തന്നെ ആവത്തണം, അതുകൊണ്ട് തന്നെ സേഫ് ആവണം വാക്കൊടുത്തു. അത് തന്നെ ശിവന് പോകുമ്പോൾ ക്യൂൻമേഡൂസ ഇനി ഇങ്ങോട്ടാണ്, അതിന് ഇനി എന്ത് കേട്ടാലും കേൾക്കാത്ത രീതിയിൽ നടന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് പാൻകെറ്റിലോട്ട് പോകുന്നു എന്ന് പറയുന്നു. അവിടെ എത്തി എല്ലാവർക്കും കാപ്പി, അവർക്ക് എല്ലാവർക്കും ആവശ്യമായ പിൽസല എന്ന് പറയുമ്പോൾ കൂടുതൽ കാപ്പി. അത് കഴിഞ്ഞ് അവൻ്റെ ഫ്രണ്ട്സിനോട് അവൻ 2 മാസം കഴിഞ്ഞ് ജിയാ മെമ്പറിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ ഇത്ര പെട്ടെന്ന്, അത് ശിയോ ഫാമിലി അവന് വേണ്ടി കാത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ യുന്നാൻ സെറ്റായിട്ടുള്ള വാറുണ്ട്, അപ്പോൾ അവരും വരും എന്ന് പറയുമ്പോൾ പാൻകേറ്റിൻ്റെ കാര്യമോ, അതുമല്ല യുന്നാൻ സെറ്റ് ഹാൻഫിങ്ങിനെ എതിർത്തതുപോലെ ആകില്ല. ലിനിയാനാണെങ്കിൽ എനിക്കൂടെ പോലെ ഞാൻ പറഞ്ഞതാണ് ഞാൻ വരും, അതെ പാൻകേറ്റിന് ഉപകാരമില്ല എന്ന് തിരികെ അറിയൂ. ഇൻസൾട്ട് മീൻ സിയാൻ വരുമെന്ന് പറയുന്നു, അവൾക്ക് ട്രാൻസ്ഫോർമേഷൻ പിൻസ് അത് കൊടുക്കാമെന്ന് വാക്ക് പറഞ്ഞായിരുന്നല്ലോ. ഇനി അവനുമല്ല പറ്റിയ ആര് തരും. അവരോട് പാൻകേറ്റ് ശിവസെക്റ്റിനെ കൂടി ഒന്ന് നോക്കാനായിട്ട് പറയുന്നുണ്ട്. അത് ബ്ലാക്ക് റീജിയലല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതെ പാൻകേറ്റിൽ അജുവേറ്റ് ആവുന്ന വരെ ശിവസെറ്റിൽ ജോയിൻ ചെയ്യാം, അതുപോലെ എൽഡർ ക്യൂവാൻ നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തെറ്റിദ്ധാരണ ഉണ്ടാകില്ല, അതുകൊണ്ട് തന്നെ അവർ സമ്മതിച്ചു. അത് തന്നെ ലിൻഷോയ്ക്കുമായിട്ട് മാച്ച്, ഫ്രണ്ട്ലി മാച്ച്, അങ്ങനെ നിൽക്കുകയാണ് ലിന്യ വന്നിട്ട് നിങ്ങൾ കാത്തിരുന്ന ആള് വന്നിട്ടുണ്ട്, അത് ശിവനാണെന്ന് മനസ്സിലായി. അത് കഴിഞ്ഞ് ശിവൻ അവർക്ക് എല്ലാവർക്കും വേണ്ടിയുള്ള പിൽസ് അത് ഉണ്ടാക്കിയാണ്. ഈ കുറച്ച് ടൈമിനുള്ളിൽ തന്നെ ഒരുപാട് പിൽസ് ഉണ്ടാക്കിയല്ലോ, ഈവനിങ് ആയി നിങ്ങൾ വയ്ക്കുള്ളൂ എന്ന് പറയുമ്പോഴാണ് ലിന്യ വന്നിട്ട് എന്താ ഫൈറ്റ് ചെയ്താലോ ഇപ്പോഴോ, ഞാനല്ല രണ്ടുപേരും അതിനായിട്ട് കാത്തിരിക്കണം എന്ന് പറയുമ്പോഴാണ് ക്യൂ വരുന്നത്. അവൻ അവിടെ വന്ന് നിൽക്കുന്നു, ഒറ്റയ്ക്കാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല ലിൻഷു വേണ്ട എന്ന് പറഞ്ഞ് അവനും വന്നു. തോൽപ്പിച്ചാൽ മാത്രമേ യുന്നാ സെറ്റിലെതിരെ അവർ വാറ് തന്നെ വരൂ എന്ന് പറയുകയാണ്. ശരി എൻഡേഴ്സ് എന്ന പോലെ ചെയ്യുവാനും നമ്മളെ തോൽപ്പിച്ചാൽ മാത്രം എന്നുകൂടി എടുത്തു പറയുന്നുണ്ട്. അവിടെ ഉള്ളവരാണെങ്കിൽ 2 ഡൗക്കിങ്ങിനെ എതിർക്കാൻ പോകുന്നു, എന്താകും എന്നൊക്കെ സംസാരം. ശിവന് അവൾ 10 മൂവിൽ ഞാൻ തോൽപ്പിക്കാം, അത് കേട്ട് അവർക്ക് ഷോക്ക്. പിന്നെ ഫൈറ്റ് ചെയ്യാനായിട്ട് റെഡിയായി, ഫൈറ്റും തുടങ്ങി. രണ്ടുപേര് ഡൗക്കിങ്ങാണ് എതിർക്കുന്നത്, ഒരു ഡൗക്കിങ്ങിനെയാണ്. സെയിം സ്ട്രെങ്ത് അല്ലെങ്കിൽ കൂടി വീക്കുമല്ല. എൽഡർ ക്യൂവാനും വന്നിട്ടുണ്ട്, ആദ്യത്തെ മൂവ് എടുത്ത് അതിൽ മാറിപ്പോയി. 2 മൂവ് ലൈറ്റനിങ് അത് ഉപയോഗിച്ച് വന്ന് ക്യൂവിനടിച്ച് ബാക്കിൽ ലിൻഷോ വരുന്ന സമയത്ത് ആ സോഡ് എടുത്ത് വെച്ച് അറ്റാക്ക് ചെയ്യുന്ന വരുന്ന സമയത്ത് അത് റോളർ വെച്ച് കളഞ്ഞു. 3 ഒന്നുകൂടി എന്ന് പറഞ്ഞിട്ട് 4 എടുത്ത് ക്യൂങ്ങിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് വന്ന് രണ്ടുപേരും കൂട്ടിയിടിച്ച് അങ്ങനെ നിൽക്കുമ്പോഴാണ് ലിൻഷോ പിറകെ കൂടി ഹാൻഡ് പോലുള്ളത് വരുന്നത്. എന്നാൽ സിയോയും ലൈറ്റിനും ഉപയോഗിച്ച് മാറിയിട്ട് 5 ഒറ്റാടി സ്മാശ് കൊടുത്ത് അതിൽ തന്നെ തീർച്ചു പോയി. ഈ സമയം എൽഡർ ക്യൂ വന്നിട്ട് 3000 ലൈറ്റിന് ഞാൻ നന്നായിട്ട് യൂസ് ചെയ്യാൻ പഠിച്ചു. 5 തന്നെ അവരെ തോൽപ്പിച്ചു വന്ന് ലിന്യ വന്നിട്ട് കുഴപ്പമില്ലല്ലടാ എൻ്റെ ഫ്രണ്ടല്ലേ, നിന്റെ ഫ്രണ്ട് നമ്മുടെ കൂടിയാണ്, അങ്ങനെ അവരെ എല്ലാ സെറ്റിലേക്ക് പോകാൻ സെറ്റായി എന്ന്. അപ്പോൾ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു, അടുത്ത എപ്പിസോഡിൽ കാണാം. ഓക്കെ ബൈ.